ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് GTA 6 ജെയ്സൺ ആൻഡ് ലൂസിയയുടെ സീരീസ്. GTA 6 സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് മജിനുമായിട്ടല്ല, നമ്മൾ ജെയ്സൺ ആയിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത്. നമ്മളെ കൂടെ നമ്മളെ പാർട്ണറായിട്ട് ലൂസിയും കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് എപ്പിസോഡാണ്, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ലൊക്കേഷനിൽ നിൽക്കുന്നത് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോലീസ് ഓടിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനും ലൂസിയയും ജയിലിൽ ചാടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ ജയിലിനകത്തായിരുന്നു. നമ്മൾ അങ്ങനെ ഞാൻ ലൂസിയും കൂടി ഒരു വിധത്തിൽ നമ്മൾ ജയിലിൽ ചാടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്കായി പോയി ഗൈസ്. എന്ന് വെച്ചാൽ പോലീസ് ജയിച്ച സമയത്ത് അവൾ വേറൊരു വഴിക്കും ഞാൻ വേറൊരു വഴിക്കും ആയിപ്പോയി. ഇപ്പം ലൂസി എവിടെ ഉണ്ടെന്നുള്ളത് അറിയാൻ വയ്യ. ഇപ്പം ലൂസിയെ തപ്പിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏകദേശം ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ലൂസിയെ മിസ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്യൂവലും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. ഇത് സ്വന്തം കാറൊന്നുമല്ല ഗൈസ്, കൈ കിട്ടിയ കാറാണ് ഗൈസ്. ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ കൈ ക്യാഷ് ഒന്നുമില്ല, നമ്മളെ ഈ ഗണ്ണില്ല, ഒന്നുമില്ല. എല്ലാം സ്റ്റേഷനിലെ ഓമാർ പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കയ്യിൽ നിന്ന്. നമ്മൾ ഓമാർ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ചാടി പൊക്കളഞ്ഞയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമുക്ക് പുതിയതായിട്ട് ഗണ്ണോ കാര്യങ്ങളോ വാങ്ങിക്കണമെങ്കിൽ തന്നെ നമുക്ക് ക്യാഷ് വേണം, വല്ല റോബറി ചെയ്തല്ല ക്യാഷൊക്കെ വേണം ഗൈസ്. നമുക്ക് ഓമാർ ആരെങ്കിലും വല്ല ഗണ്ണ് തരാൻ പറ്റുമോ ചോദിച്ച് നോക്കിയാലോ? ഇല്ലല്ല ഗൈസ്, ഓമാർ ഏതോ ഗ്യാങ് ആണ്. നമുക്ക് ഈ ഒരു റിപ്പയർ ചെയ്യുന്ന ആളാണ് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഗൺസ് വല്ല കിട്ടുന്ന വല്ല ഫ്രീ ആയിട്ടോ അങ്ങനെ വല്ല കിട്ടാൻ ചാൻസ് ഉണ്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ ഒരു ഫംഗ്ഷൻ നടപ്പുണ്ട്. അവിടെ കുറേ ഗ്യാങ്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് എന്തോ കാർ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഗൺസ് വല്ല ഉണ്ടെങ്കിൽ തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഗൈസ് ഒന്ന് ചോദിച്ചു പോകും. കാരണം പോലീസിൻ്റെ കൂടെ നമ്മൾ ചേസ് ചെയ്ത് ഈ ഒരു സമയത്ത് നമ്മളെ ഒരു ഗണ്ണോ എന്തെങ്കിലും ഒരു കാര്യം കയ്യിലില്ലെങ്കിൽ പെട്ടുപോകും. അപ്പോൾ നമ്മൾ ലൂസേ പൊക്കിയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല പോലീസ്. ഇത്രയും നേരം എൻ്റെ പുറകെയായിരുന്നു പോലീസ്. നമുക്ക് എന്തായാലും ഈ നിൽക്കുന്ന ഓമാരത്തൊക്കെ ഒന്ന് കയറി ചോദിച്ചു നോക്കാം, ഒരു ഗണ്ണ് തരാൻ പറ്റുമോ. ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. ഇവിടെ കാറിൻ്റെ എന്തോ പരിപാടിയാണ് കേട്ടോ ഗൈസ്. ഗൈസ് ചേട്ടാ ചേട്ടാ, ഒരു ഗണ്ണ് തരാൻ പറ്റുമോ കേട്ടോ? ഒരു അത്യാവശ്യ കാര്യത്തിനാണ് കേട്ടോ. അല്ല മുടയെന്നല്ല കേട്ടോ, ഒരു ഗണ്ണ് മാത്രമേ ചോദിച്ചത്. അല്ല പൈസയൊന്നുമില്ല, ക്യാഷും കാര്യമൊന്നുമില്ല. നമുക്കൊരു ഗണ്ണ് നിങ്ങളെ കയ്യിലുള്ള ഒരു പഴയ ഗണ്ണായാലും മതി ഗൈസ്, ചെറിയൊരു ആവശ്യത്തിനാണ്. ചേട്ടാ തരൂലേ? ഗൈസ് അവർ തരൂലെന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. അവന്മാർ ഭയങ്കര മുടയാണ്, അവന്മാർ എന്തോ ഗ്യാങ് എന്തോ ആണ്. ഇവിടെ എന്തോ കാറൊക്കെ കിട്ടുന്നു ചാടുന്നത്, ക്യാഷൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ ഗൈസ് പോലീസ് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഗൈസ്, ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കണം. എന്തോ വരുന്നത്, ഒരു നിമിഷം ഇവിടെ നിൽക്കണം ശരിയല്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിലും പോകണം. ഇവന്മാർ എണ്ണ തരൂലെന്നാണ് പറയുന്നത്. എന്തായാലും ഇവന്മാരെ നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് നേരെ ഇവിടെ നിന്ന് നമ്മൾ ലൂസി എങ്ങനെയെങ്കിലും നമ്മളെ വണ്ടിയിൽ ആക്കണം. എങ്കിലേ നമുക്ക് പറ്റും. അവളതിൽ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൾ എവിടെയോ കയറി ഒളിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്ന് ഇടിച്ച് മറിച്ചിട്ടുണ്ട് ഈ പോലീസ്. എൻ്റെ പൊന്ന് ഇവന്മാർ ഇടിച്ച് ലോക്കാക്കണേ ഗൈസ്. നമ്മൾ ഈ വണ്ടി മൊത്തം ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട് അവന്മാർ. ഇത് ഒരുപാട് ദൂരം നമുക്ക്. ഓ ഇനിയിപ്പോൾ ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവന്മാർ ലോക്ക് ചെയ്യും രണ്ടറ്റത്തൂടെ. നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ പൊന്നോ ട്രെയിൻ, അയ്യോ ഇടിച്ച് എൻ്റെ മോനെ ജസ്റ്റ് മിസ് ഗൈസ്. ഗൈസ് നമുക്ക് നേരെ പോവാം. അവളെ മിസ് ചെയ്ത ലൊക്കേഷനാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓ ഈ വണ്ടിയാണെങ്കിൽ ഒരു കൺട്രോളും ഇല്ല. എൻ്റെ ടയറാണ്ട് അടിച്ച് പൊട്ടിച്ചെന്നാണ് തോന്നുന്നു അവന്മാർ. വണ്ടി സ്കിഡായിട്ട് പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമുക്ക് ആ ലൊക്കേഷനിൽ പോയി നോക്കാം അവൾ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടോ. കാരണം അവളെ ഈ വണ്ടിയൊന്നും ഇല്ല, ഗണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല അവളെ കയ്യിൽ. നമ്മൾ രണ്ട് വഴിക്കായിട്ട് ചേസ് ചെയ്തപ്പോൾ പോയി. നമ്മൾ ഒത്തു പോയിരുന്നെങ്കിൽ അവന്മാർ കുറച്ചുകൂടി എളുപ്പം പൊക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് അവളെ പാതിയിൽ അവൾ വേറെ വഴിക്ക് പോയി ഗൈസ്. നമുക്ക് ഓ ഇതിനകത്ത് ലോക്കായെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ഇല്ല ഇല്ല ഇവന്മാർ പുറകെ ഉണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സീനാണ് ഗൈസ്. എൻ്റെ പൊന്നെ, അവന്മാർ പുറകെ ഉണ്ട്, പുറകെ ഉണ്ട്, അവന്മാർ പുറകെ തന്നെ വരുന്നുണ്ട്. എൻ്റെ നമുക്ക് ഇത് ഗൈസ് ഇത് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എൻ്റെ പൊന്നെ ലോക്ക് ലോക്ക് എൻ്റെ ഇടിച്ച് ഗൈസ്. വണ്ടി ഇപ്പോൾ തകരും കേട്ടോ, വണ്ടി ഇപ്പോൾ തീരും ഗൈസ്. അവന്മാരെ കയ്യിൽ കുറച്ച് ഗണ്ണി ഇരിപ്പുണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്ത് നമുക്ക് ഈ വണ്ടി കൊണ്ടു തട്ടി ഇട്ടിട്ട് അവന്മാരെ നിന്ന് ഗണ്ണെടുക്കാം. ഓ ഇല്ലാണോ ചേത്ത്, നമുക്ക് ഞാൻ ഗണ്ണ് കിട്ടോ, ഗണ്ണെടുക്കാം ഗണ്ണെടുക്കാം. അവന്മാർ ഗണ്ണുണ്ട് ഗൈസ്. നമ്മളെ ഗണ്ണില്ലാതെ ഒന്നും നടക്കില്ല. ഓക്കെ ഗൈസ്, നമ്മൾ അവൻ്റെ ഇന്ന് ആ ഗണ്ണ് എടുത്തിട്ടുണ്ട്. ആ ഗണ്ണ് എടുത്തിട്ടുണ്ട്, നമുക്കൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ടായാലും എത്ര ബുള്ളറ്റ് ഉണ്ടെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും തൽക്കാലം നമുക്കിത് മതി, നമുക്കെന്തായാലും നേരെ വിട്ടുപോവാം. എൻ്റെ പൊന്നെ, യുവമാർ വെറുതെ വിടൂലെന്നാണ് തോന്നുന്നത്. ഗൈസ് യുവമാർ പുറകെ തന്നെ ഉണ്ട്.
എല്ലാം ഉണ്ട്. എൻ്റെ മോനെ ഇതെല്ലാം ലോക്കാണ്, എല്ലാം ബ്ലോക്ക് ചെയ്തു ചെയ്യുന്നു. എൻ്റെ മോനെ കൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഇവിടെ എവിടെയും കയറ്റി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് എവിടെയും കവർ ചെയ്ത് നിൽക്കാം, കവർ ചെയ്ത് നിന്നിട്ട് വെടി വയ്ക്കാം. കാരണം അതെത്ര ബുള്ളറ്റ് ഉണ്ടാകും എന്തോ. അങ്ങനെ വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്കിവിടെ കവർ ചെയ്ത് നിൽക്കാം. അല്ലാതെ ഇതിൽ കുറേ നേരം നമുക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് എന്തായാലും എലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരൊറ്റ ഹൈഡ് ചെയ്ത് നിന്നിട്ട് നമുക്ക്. എൻ്റെ പൊന്നോ ഹെലിയാണ് കേട്ടോ, ഹെലിയും കൊണ്ടാണ് അവന്മാർ നടക്കും. നമുക്ക് ഏതായും ഹൈഡായി നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് കയറി നിന്നാലേ പറ്റുള്ളൂ. അവന്മാർ ടോപ്പിൽ നിന്നൊക്കെ ഫയർ ചെയ്യുന്നുണ്ട്. ലൂസി ഒന്നും വിളിച്ചില്ല, അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഗൈസ് അവന്മാരെ വെടിവെച്ചിടാം ഗൈസ്. എൻ്റെ പൊന്നെ വെടി ഇതിൽ ഒരുപാട് ബുള്ളറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇത് കൊള്ളാം കേട്ടോ, ഈ ഗണ്ണ് ചാറപറ അടിച്ചിട്ടേണ്ട, എല്ലാത്തിനും നമ്മൾ അടിച്ചിടേണ്ട ഗൈസ്. നമ്മൾ മാക്സിമം എല്ലാത്തിനും അടിച്ചിടേണ്ട. റീലോഡ് ആവുന്ന സമയത്ത് അവന്മാർ നമ്മളെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. യെസ്, അടിച്ച് എല്ലാത്തിനും ഉറക്കിയിട്ടുണ്ട്, എല്ലാത്തിനും അടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഈ ഗണ്ണ് തീരും വരെ ഉള്ളൂ നമ്മളുടെ ഈ പ്രഹസനം. നമുക്ക് എന്തായാലും ഈ പോലീസുകാരന്മാരെ ഈ ഗണ്ണുകളും കൂടെ എടുത്തേക്കാം, കയ്യിൽ വെച്ചേക്കാം. ഓക്കെ, നമ്മൾ അതും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഗൈസ് നമുക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ലൂസിയാണ് വിളിച്ചത്, അവൾ ഇവിടെ ഇവിടെ ഒരു ഫുഡ് ഷോപ്പിൻ്റെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു ലൊക്കേഷനിലൂടെ പെട്ടെന്ന് ചെല്ലണം. അവിടെ ഇപ്പോൾ പോലീസോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ്, ഇപ്പം ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പോലീസ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് ആ ഒരു ലൊക്കേഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവളെയും കയറ്റിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം പെട്ടെന്ന്. ഗൈസ് ഇത് യോമാരത അവ തീരുന്നില്ലല്ലോ, യോമാരൊരു പടാനോ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ തീരും തോറും. എൻ്റെ മോനെ ഇത് എല്ലാത്തിനെയും വെടിവെച്ചിടാനുള്ള കൊണ്ടേന്നും ഇതിനകത്ത് കാണില്ല ഗൈസ്. ഇത് മിക്കവാറും ഇപ്പം തീരും. എൻ്റെ മോനെ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്, എന്നാലും ഒക്കില്ല. അത് ആ വരുന്നതേ ഉള്ളൂ ഓമാരി, ഓമാരി അവിടെ നിന്ന് പൊട്ടിച്ചോണ്ടൊക്കെ വരുന്നതേ ഉള്ളൂ. നമുക്ക് മാക്സിമം നമുക്ക് രക്ഷപ്പെടാം ഗൈസ്. നമുക്ക് ഇനി നമ്മൾ ആ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവാം. അവൾ ആ ഒരു ഫുഡ് ഷോപ്പിൻ്റെ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്, അവിടെ എവിടെയും ഹൈഡായി നിപ്പുണ്ട്. നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോവാം ഗൈസ്. ഓമാർ ഇപ്പോൾ വിടുന്ന ലക്ഷണം ഇല്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് ചെല്ലും തോറും ഓമാർ നമ്മൾ പുറകെ അവിടെ വരുന്നുണ്ട്. എൻ്റെ പൊന്നെ അതാ ഇവിടെയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ വണ്ടിയുടെ കൺട്രോൾ മൊത്തം പോയി ഗൈസ്. ഇതിപ്പോൾ അവിടെ അവിടെ ഇടിച്ചിട്ട് ഞാൻ പോകണം. നമുക്ക് ആ ഒരു ലൊക്കേഷൻ നോക്കാം. ഫുഡ് ഷോപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ ആയിട്ടാണ് ഗൈസ് ആ ഒരു ഫുഡ് ഷോപ്പ് വരുന്നത്. നമുക്കെന്തായാലും കുറച്ച് ദൂരമുണ്ട്. നമുക്കെന്തായാലും ഈ ഓമാരൊന്ന് ചുറ്റി അങ്ങ് കൊണ്ട് പോവാം. കാരണം ഓമാർ നേരെ നമ്മൾ പുറകെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവിടെ വെച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അവളെയും കൂടെ കണ്ടുപിടിക്കും ഓമാർ. ഓ എൻ്റെ മോനെ ഇടിച്ച് ഗൈസ്, കുറേ എണ്ണം ഉണ്ട്, കുറേ എണ്ണം ഉണ്ട് പോലീസ്. എൻ്റെ പൊന്നെ ഇവിടെ ലോക്ക്, ഇവന്മാർ റോഡ് അത്രയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇടിച്ചിടിച്ചാണ് പോകുന്നത് ഈ വണ്ടി. വണ്ടിയിൽ നമ്മൾ തെന്നിപ്പോകുന്നു വണ്ടി. നമുക്ക് നേരെ ആ ഒരു ലൊക്കേഷനിലോട്ട് പോകാം. ഒരു ബർഗർ ഷോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് അവൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ എന്തോ കയറി ഒളിച്ച് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അതോ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ ആയിട്ടോ ഗൈസ്. നമ്മൾ കുറേ കാലം കൊണ്ട് അവന്മാർ നമ്മൾ വാണ്ടഡായിട്ട് ഇട്ടിരുന്നതാണ്. നമ്മൾ അവസാനമാർ പൊക്കി കൊണ്ടുപോയി. കുറച്ച് ആൾ ഇട്ടിരുന്നിട്ട് അവസാനം നമ്മൾ അവിടെ നിന്ന് ചാടി ഗൈസ്. വൈൻവുഡിൻ്റെ അവിടുത്തെ ബർഗർ ഷോപ്പ് എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഏകദേശം വൈൻവുഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം അടുത്തായിട്ട് വരും ഗൈസ്. അതാ ഇവിടെ ആയിട്ട് വരും ആ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ ഇവിടെയാണ്. ഇത് എൻ്റെ പൊന്നെ ഓമാർ ഇവിടെയും വന്ന് ഗൈസ്. എൻ്റെ മോനെ ഇവിടെ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓമാർ പൊക്കും. നമ്മൾ അധികം അങ്ങോട്ട് ചെന്നത് അവൾ ഉയ്യതാ അടുത്ത വരുന്നു. നമ്മൾ അടുത്തോട്ട് ചെന്നാൽ അവളെയും പൊക്കും ഓമാർ. നമുക്ക് ജസ്റ്റ് ഇട്ട് ഇവിടെ ആയിട്ട് കറക്കാം ഓമാർ. എൻ്റെ മോനെ ഓമാർ ഇടിച്ച് വണ്ടി ഇപ്പം മാറിക്കും. ഇടിച്ച് മാറിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മളെ വണ്ടിയാണെങ്കിൽ അത്ര കണ്ടീഷനും അല്ല. എന്തുമാത്രം ഇടി കിട്ടിയെന്നറിയാം. എൻ്റെ മോനെ ഇതാ പോകുന്നു വണ്ടി. വണ്ടി ഇടിച്ച് മലത്തി. എൻ്റെ മോനെ വണ്ടി ചരിച്ച്. ഓ ജസ്റ്റ് മിസ്. ഇടിച്ച് മഞ്ചറാക്കിയോ ഓമാർ. തരണം നിനക്കൊക്കെ. ഇതിനൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. നമ്മൾ നമ്മളെ കയ്യിൽ ഗണ്ണ ഒന്നും ഇല്ല. നമ്മളൊരു ഒന്ന് റെഡിയായി വന്നോട്ട്. ഇടിച്ച് എൻ്റെ മോനെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ വണ്ടിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവരെ പറ്റിച്ചാല നേരെ കൊണ്ടുപോയി വൈൻകുട്ടിൽ. ഓ നമ്മൾ ബാക്കിലോട്ട് വന്നു. ഇല്ല അവൻ അവനൊന്നും പറ്റില്ല. അവൻ അവനും ബുദ്ധി ഉണ്ടാകുന്ന് തോന്നുന്നു കേട്ടോ. ഓ വണ്ടിയാണെങ്കിൽ റബ്ബർ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓ ഇടിച്ച് എൻ്റെ പൊണ്ണി. അതാ വണ്ടേ കൂടെയൊക്കെ കൊണ്ടുവന്ന് കയറുന്നു ഗൈസ്. ഈ വണ്ടിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഈ വണ്ടി ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മോനെ ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് വണ്ടി. രാഘവൊക്കെ ഇൻഡിയേറ്റർ മൊത്തം പോയി. താ ഡോറൊക്കെ ഇതോ പറന്നു പോകുന്നു ഗൈസ്. നമുക്ക് അവളെ അടുത്ത് നേരെ ചെന്ന് കയറാൻ പറ്റില്ല കേട്ടോ. ദേവന്മാർ ചുറ്റും പുറകെ നടക്കുകയാണ്. നമ്മൾ നേരെ അവളെ അടുത്ത് ചെന്നാൽ അവളതിൽ എണ്ണ ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടി ഇവിടെ ഇടാം. അപ്പോൾ ഇവന്മാർ ഈ വണ്ടിയുടെ പുറകെ നടക്കും. എന്നിട്ട് നമുക്ക് ഓടിപ്പോവാം. നമുക്ക് ഓടിപ്പോയി നോക്കാം. ജസ്റ്റ് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ചുറ്റി നോക്കാം. ഇവന്മാർ ഹെലി നടക്കുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും ഇവന്മാർ കാണും നമ്മളെ. താ വരുന്നടുത്ത് ഗൈസ് എണ്ണില്ല. കൈയിട്ട് കൊടുക്കണമെങ്കിലേ പറ്റുമോ ഗൈസ്? എണ്ണ വണ്ടിയിലാണെന്ന് തോന്നുന്നു ഗൈസ്. എണ്ണ വരുന്നില്ല.
എൻ്റെ മോനെ, ഗൈസ് വണ്ടിയിലാണ് ഗണ്ണ്. ഗണ്ണ് വരുന്നില്ല, ഗണ്ണ് പോക്കറ്റിൽ നിന്ന് വരുന്നില്ല. ഗൈസ് വണ്ടിയിലാണ് ഗണ്ണ്. ഒമാർ എല്ലാം എന്താ പുറകെ ഓടി വരുന്നത്. നമുക്കൊരു വണ്ടി കിടക്കണം ഗൈസ്. എൻ്റെ മോനെ ഇതിൽ കയറാം. അടിപൊളി ഒമാർ ഇതാ അതിനെ വെടിവെച്ച് പുകച്ച്. ഓ ഇനി ഇതിൽ പോകാൻ ഗൈസ്, ഇതിപ്പോൾ പൊട്ടിത്തെറിക്കും. ഇവിടെ ഇടാം, ഇടി ഇത് ഇതിൽ പോക്കൂല. എൻ്റെ മോനെ അതും പൊട്ടിച്ച്. ഇനി 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 അതാ വരുന്നേ ഉള്ളത്. എൻ്റെ പൊന്നെ ഒമാർ ഇത്രയും പേര് ഇത് എവിടെ കിടക്കുന്നു. ഒമാർ ഇത്രയും വരും. ഗൈസ് ഒരു പോലീസ് കൊണ്ടുവരണ്. ഇത് റിവഞ്ചാണ് ഗൈസ്. ഇറങ്ങണം അങ്ങോട്ട്. രണ്ടും കൽപ്പിച്ച് പോക്കണമെങ്കിൽ പോക്കട്ടെ. ഗൈസ് നമ്മളങ്ങനെ പോലീസ് വണ്ടി എടുത്തിട്ടുണ്ടോ? അയ്യോ അതും ഒമാർ പോപ്പിച്ച് ഇട്ടിച്ച് മാലത്തിൽ കൊണ്ട്. നമുക്കിങ്ങനെ റിപ്പയർ ചെയ്യണം ഗൈസ്. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് നേരെ ലൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും കയറി ഹൈഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്. നമ്മളങ്ങനെ കുറേ നേരം വണ്ടി റിപ്പയർ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കയറി ഹൈഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒമാർ പോയിട്ടുണ്ട്. ഒരു പോലീസ് തന്നെ ഇപ്പം അങ്ങോട്ട് പോയത്. പക്ഷെ എൻ്റെ മോനെ, അപ്പോൾ അവന്മാർ പോയിട്ടുണ്ട് കേട്ടോ. മാക്സിമം എല്ലാവരും പോയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ലൂസ് ചെയ്ത് കണ്ടതാണ്. അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അവൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചതാണ്. അവളെ ഫോണ് പോയതെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ആ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് നോക്കാം. ഗൈസ് നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തേക്കാണ് അവൾ ലാസ്റ്റായിട്ട് ആ ബർഗർ ഷോപ്പിൻ്റെ ഇതിൻ്റെ ആ ബർഗർ ഷോപ്പിൽ നിന്ന് ലാസ്റ്റ് വന്ന ഈ ഒരു ലൊക്കേഷനിലിട്ടാണെന്നാണ് അവൾ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് വിട്ടുപോകാം. ഗൈസ് നമ്മൾ അങ്ങനെ പോലീസിൻ്റെ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. ഇതും കൊണ്ട് പോകണം, റിസ്ക്കാണ്. കാരണം അവരുപോലെ ട്രാക്കർ ആറ്റം വെച്ചിട്ടുണ്ടാകുമോ. നമ്മൾ ജസ്റ്റ് ഇന്നോ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ടയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ആ ഒരു കടയിൽ കൊണ്ടുപോയി നമ്മൾ ജസ്റ്റ് നമ്മൾ റിപ്പയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം ഗൈസ്. നമുക്ക് ഒട്ടും ടൈം കളയല്ല. നമുക്ക് ലൂസ് എങ്ങനെയും പിക്ക് ചെയ്യണം. ഇവൾ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവളെ കയ്യിലോ കാറോ ഒന്നുമില്ല. അവൾ ഹൈഡായി ഇരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മൾ വിളിച്ച് അവളെ എടുക്കുന്നില്ല. അവളെ ഫോണ് മിസ്സായെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്കാണ്ട് ഏകദേശം ഇതിൻ്റെ അകത്തായിട്ടാണ് ആ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെ എവിടെയാണ് അവളുണ്ട് ഗൈസ്? നമുക്കിവിടെ നോക്കാം. ഇവിടെയൊന്ന് ഗൈസ്, അവളവിടെ ഇല്ല കേട്ടോ. ആ ഒരു ഭാഗത്തില്ല. നമുക്ക് എന്തായാലും ഈ മതിലിൻ്റെ ഇപ്പുറ സൈഡ് വന്ന് നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ അത്രയും ഹൈഡായി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. ഏകദേശം ടൈം നൈറ്റായി വരുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ഒന്ന് ഹൈഡായി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാനാണ് ചാൻസ്. വേണം അവൾ ആ ലൊക്കേഷൻ തന്നതിന് ശേഷം ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാനേ കൂടുതൽ ചാൻസ് ഉള്ളത് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഒന്ന് നോക്കാം ഗൈസ്. അവിടെ നിപ്പുണ്ട് കേട്ടോ. അതോ 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 നിൽക്കുന്നു. ഇതോ നിൽക്കുന്നു ഗൈസ്. അവൾ ഓടാൻ ശ്രമിക്കുന്നു കേട്ടോ. പോലീസ് വണ്ടിയായത് കൊണ്ട് അവൾ ഓടാൻ ശ്രമിക്കുന്നത്. ഓടുന്നു, ഓട്, ആ ഓടിക്കോ ഓടിക്കോ. അടിപൊളി ഗൈസ്. അവൾ പോലീസ് വണ്ടി കണ്ടപ്പോൾ അവൾ വിചാരിച്ച് പോലീസാണെന്ന് പറഞ്ഞ് ഓടാൻ ശ്രമിക്കുമായിരുന്നു. യു ആർ അണ്ടർ അറസ്റ്റ് ഗൈസ്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മളെ ലൂസിയ എന്ന് പറയുന്നത്. അപ്പോൾ ലൂസിയ എങ്ങനെയായിരിക്കും ഇത്രയും നേരം ഇങ്ങനെ സർവൈവ് ചെയ്ത്? എൻ്റെ മോനെ കൊള്ളാം കേട്ടാ. പുലിക്കുട്ടിയാണ്, പുലിക്കുട്ടിയാണ്. എൻ്റെ മോനെ ഇതാ വരുന്നത്. കയറി കയറി ഏറണം കേട്ടോ. അത് കയറി കയറി കണ്ടില്ലതാ. എൻ്റെ മോനെ ഇന്ന് രണ്ടിനെയും കൊണ്ടുപോകുമാരി. ഇടി വന്ന് കയറി. എൻ്റെ മോനെ ഇത് പെട്ട് യൗമാരി എൻ്റെ അടുത്താണോ വാശി? യൗമാരി എൻ്റെ പുറകെയാണ് വരുന്നത്. ഇടിച്ച് പൊളിഞ്ഞ് വണ്ടി മറിഞ്ഞ് ഗൈസ്. വണ്ടി മറിഞ്ഞ് വണ്ടി. ഓ ഓ ഓ ഗൈസ്, ഇത് രക്ഷപ്പെടാൻ പറ്റൂല. മാസൊക്കെ കാണിക്കണമെങ്കിലേ പറ്റൂ. നമുക്ക് എന്തായാലും മാസം കാണിക്കാം ഗൈസ്. എല്ലാം പറ്റൂല. ഇടിച്ച് പരത്തിയവന്മാര് ഗൈസ്. നമുക്കൊരു ഗണ്ണ് കിട്ടി. അവന്മാർ അവൻ്റെ ഗണ്ണ് കിട്ടി. ഓ ഇത് AK-47 കേട്ടോ ഗൈസ്. അങ്ങനെ മാക്സിമം അടിച്ചിട്ടിട്ടുണ്ട്. കുറേ എണ്ണത്തിന് അടിച്ചിട്ടിട്ടുണ്ട്. ഇതോ ഇതോ ഒരുത്തേ അവൻ്റെ ഗണ്ണാണോ? അല്ല അല്ല, ആ അവൻ്റെ. ആ ഓക്കെ, അങ്ങനെ അതും അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു AK-47 അവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കയറി പെക്കുന്ന കയറി. നിങ്ങൾ അവിടെ ഒന്ന് വായി നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് കയറി കയറി കയറി. കണ്ട, നീ എന്നെ മാസ് കണ്ടല്ല. അതാണ് ഗൈസ്. അപ്പം നമ്മളിതാ അങ്ങനെ ഒടുവിൽ നമ്മൾ അവളെ പിക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് കഥ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗൈസ് ഈ വണ്ടി പോകണം റിസ്ക്കാണ്. അവന്മാർ അത് ട്രാക്ക് ചെയ്താണ് വരുന്നത് കേട്ടോ. നമുക്കിതാ ഈ വണ്ടി എടുക്കാം. ഓ കറക്റ്റ് സമയത്ത് ഒരു വണ്ടി കൊണ്ടുവന്ന്. ഇറങ്ങടാ ഇറങ്ങട ഇറങ്ങ ഇറങ്ങ. വണ്ടി വണ്ടി വണ്ടി. ഇറങ്ങടാ ഇറങ്ങടാ. വണ്ടി വേണം വണ്ടി വേണം. ഇറങ്ങ ഇറങ്ങ ഇറങ്ങടാ. ഇതാ എടുത്തുകൊണ്ട് കൂടും. അടി അടി ഇവിടെ അവളെ ഇടിച്ചിട്ട്. പൊട്ടി 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 പൊട്ടി. അതും പൊട്ടി പൊട്ടി. അവൻ രക്ഷപ്പെട്ടു കേട്ടാ. അത് പൊട്ടി. ആ വാ വാ വാ, കയറി കയറി കയറി. നമുക്ക് കുറച്ചുകൂടി അത് തന്നെ പോവാം. എന്നിട്ട് നമുക്ക് അവിടെ എവിടെയും കൂടെ കളഞ്ഞിട്ട് വേറെ വണ്ടി ഇടുമ്പോൾ എടുത്തിട്ട് പോവാം. വാ വാ വാ, കയറി. അപ്പോൾ എങ്ങനെ ഇനി എന്താണ് പരിപാടി? ഇനി മാക്സിമം പോയിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ച് അവിടെ എവിടെയെങ്കിലും നമുക്ക് വിളിക്കണം. വിളിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. യൗമാര് നമ്മളെ പുറകെ എങ്ങനെ പോലും വരും. അപ്പോൾ ഇതിനേക്കാൾ ഇടിവെട്ട് എപ്പിസോഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.